ഹലോ, നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചമുളക് പുളിങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഉഴുന്ന്, കടലപ്പരിപ്പ്, മല്ലിപ്പൊടി, ഉലുവ, കായം, അരി, മഞ്ഞപ്പൊടി, കടുക്, മുളക്, പുളിവെള്ളം, പച്ചമുളക്, ഉപ്പ്, ആവശ്യത്തിന് എണ്ണ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പാത്രം എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കണം. ഒരു 16 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക് അധികം എരിയില്ലാത്ത പച്ചമുളക് വേണം എടുക്കാനായിട്ട്. അധികം എരിയില്ലാത്ത പച്ചമുളക് നോക്കിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇനി ഈ പച്ചമുളക് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് തിളക്കണം. തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് വീണ്ടും പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ഇതൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ എരി ഇപ്പോൾ കുറച്ചുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കുറഞ്ഞ് കിട്ടും. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ നല്ലവണ്ണം ചൂടായിണ്ടെങ്കിൽ അതിലേക്ക് ഒരു കഷ്ണം കായം ഇടാം. ഈ കായത്തിൻ്റെ പൊടി ചേർക്കണേക്കാളും എപ്പോഴും കായം ഇങ്ങനെ ഇതേപോലെ വറുത്ത് പൊടിച്ച് കൂട്ടുമ്പോഴാണ് കറിക്കൊക്കെ സ്വാദ്. ഇനി ഈ കായം നല്ലോണം മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ അരി, 1 ടീസ്പൂൺ ഉഴുന്ന്. ഇനി ഇത് നന്നായിട്ട് മൂക്കണം. ഈ കടലപ്പരിപ്പിൻ്റെയും അരിയുടെ ഉഴുന്നിൻ്റെ ഒക്കെ കളറ് മാറണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് മൂത്തുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ കടലപ്പരിപ്പൊക്കെ പാകമായിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയിലെ ജാർ എടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു ആ ചീനച്ചട്ടിയിൽ 1 കപ്പ് പുളിവെള്ളം ഒഴിക്കുക. പഴയ പുളിയാണ് എപ്പോഴും നല്ലത് ഈ പച്ചമുളക് പുളിങ്കറിക്ക്. ഒരു കറുത്ത പുളി എടുക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് നമുക്ക് ഈ പൊടിച്ച് വച്ചിരിക്കുന്ന ഈ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നല്ല വണ്ണം യോജിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താലും മതി. ഞാൻ ഇപ്പോൾ ഇവിടെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം. ഈ പുളിങ്കറി ഒന്ന് കുറുകിയാലാണ് നല്ല സ്വാദ്. അപ്പോൾ ഒന്ന് കുറുകണത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് പച്ചമുളകൊക്കെ ഇട്ടിട്ട് പുളി നല്ലോണം കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ പച്ചമുളക് പുളിങ്കറിയുടെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ തൊട്ടിട്ട് 1/2 ടീസ്പൂൺ വരെ ശർക്കര പൊടിച്ചത് ചേർക്കാം. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തിടാം. വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായിണ്ടെങ്കിൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 2 മുളക്. മുളകിൻ്റെ ഈ തരി കളഞ്ഞിട്ട് ഇട്ടാലും മതി. അപ്പോൾ കുറച്ചും കൂടി എരി കുറയും. അപ്പോൾ ഇനി ഇത് മൂത്തുണ്ടെങ്കിൽ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളക് പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.